പേരുകേട്ട അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ പുതിയ റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കഴിവുകേട് തുറന്നു കാണിക്കുന്നതാണ് റോയിട്ടേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് ഭാരതത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്നും റോയിട്ടേഴ്സിന്റെ ഈ റിപ്പോർട്ടിലുണ്ട് ലോകത്തിൽ മുഴുവൻ കോവിഡ് ബാധിച്ച് മൂന്ന് പേർ മരിക്കുമ്പോൾ അതിലൊരാൾ ഇന്ത്യയിൽ നിന്നുമാണെന്ന അതിഭീകരമായ വാർത്തയാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിലും ബ്രസീലിലും കോവിഡ് ബാധിച്ച് മരിച്ചവരെ സംസ്കരിക്കാൻ പോലും ഇടങ്ങൾ തികയുന്നില്ല എന്നും അവർ കുറ്റപ്പെടുത്തുന്നു ശരിക്കും ഇന്ത്യൻ സർക്കാരിന്റെ കഴിവുകേടിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംഭവിച്ച ഗുരുതര വീഴ്ചയുടെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ നേർ സാക്ഷിയുമാണ് ഈ റോയിട്ടേഴ്സ് റിപ്പോർട്ട് എന്താണ് കാരണമെന്നല്ലേ കോവിഡ് നയൻറ്റീൻ പിടിച്ചുകെട്ടാൻ കഴിയുമായിരുന്നിട്ടും അതിനുള്ള സുവർണ ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഈ രാജ്യത്തെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടവരാണ് ഈ സർക്കാർ ഈ സർക്കാരിൻ്റെ കഴിവുകേടാണ് ഇന്ത്യയെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയത് ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ഇറ്റലി വഴി യൂറോപ്പിലും അമേരിക്കയിലും സംഹാര താണ്ടവമാടുമ്പോൾ സുരക്ഷിതമായിരുന്നു നമ്മുടെ രാജ്യം ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് നാശം വിതച്ചതും അവസാനം അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിപ്പെടാൻ വന്ദേ ഭാരത് മിഷനിലൂടെ വിമാന സർവീസുകൾ ഏർപ്പാടാക്കിയതുമെല്ലാം നാം കണ്ടു ഗൾഫ് കോവിഡ് ദുരിതത്തിൽ പൊറുതിമുട്ടിയപ്പോൾ യൂറോപ്പ് ദുരന്ത ഭൂമിയായി മാറിയപ്പോൾ അമേരിക്ക വലഞ്ഞപ്പോൾ എല്ലാം സേഫ് സോണിലായിരുന്നു ഭാരതം ഇന്നിതാ യൂറോപ്പ് അതിജീവിച്ചു കഴിഞ്ഞു യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുകയാണ് അവിടെ സ്റ്റേഡിയം നിറയെ കാണികളാണ് കാരണം അവർ കാര്യങ്ങൾ വൃത്തിയായി ചെയ്തു ഗൾഫ് രാജ്യങ്ങളും അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ അവസ്ഥയോ ഓക്സിജൻ ഇല്ല വാക്സിൻ ഇല്ല മരുന്നില്ല ആശുപത്രി ഇല്ല മരിച്ചാൽ അടക്കാൻ ശ്മശാനങ്ങൾ പോലും ഇല്ല നദിയിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്നു നായ്ക്കൾ മൃതശരീരങ്ങൾ കടിച്ചു വലിക്കുന്നു ആരാണിതിന് ഉത്തരവാദി വേണ്ട സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാത്ത സർക്കാരാണ് ഇതിന് ഉത്തരവാദി വിവരമുള്ളവരും ആരോഗ്യ വിദഗ്ധരും പറയുന്നത് കേൾക്കാത്ത അനുസരിക്കാത്ത സർക്കാരാണ് ഇതിന് ഉത്തരവാദി പ്ലാനിംഗ് ഇല്ലാത്ത ആദ്യ ലോക്ക്ഡൌൺ ആണ് ഇതിന് ഉത്തരവാദി ഒരു സർപ്രൈസ് തരുന്നത് പോലെയാണ് നരേന്ദ്രമോദിയുടെ ഓരോ തീരുമാനങ്ങളും ഒറ്റ രാത്രി വന്ന് പറയുന്നു നോട്ട് പിൻവലിക്കുന്നുവെന്ന് വേറൊരു രാത്രി വന്ന് പറയുന്നു രാജ്യം അടച്ചുപൂട്ടി എല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോളൂ എന്ന് അന്ന് രാജ്യം അടച്ചുപൂട്ടിയപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ എല്ലാവരെയും അവരുടെ നാട്ടിലെത്തിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിനു ശേഷം ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇത്തരം ഒരവസ്ഥ രാജ്യത്ത് വരില്ലായിരുന്നു ഒന്നാം തരംഗം അവസാനിച്ച സമയത്ത് രണ്ടാം തരംഗത്തെപ്പറ്റി കൃത്യമായ മുന്നറിയിപ്പ് ആരോഗ്യ വിദഗ്ധർ നൽകിയപ്പോൾ എന്താണ് മോദി ചെയ്തത് എല്ലാം കൊടുത്തു കുംഭമേളയ്ക്ക് അനുമതി ഇലക്ഷൻ റാലികൾ റോഡ് ഷോ അവസാനം എന്തായി രാജ്യമൊരു ദുരന്ത ഭൂമിയായി മാറി ഇന്നിതാ താ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്നു